ഹരേ നമസ്കാരം. ആശ ജാവേദ്, മനോരമയുടെ കറസ്പോണ്ടന്റ്. അവരോടൊപ്പം ബൈക്കിൽ ഹിമാലയൻ യാത്ര നടത്തിയ അവരുടെ അനുഭവം അവർ തന്നെ പറയുന്നു. ഈ സംഘത്തിലെ എനിക്ക് സുപരിചിതനായ ശ്രീ ദീപക്, അദ്ദേഹവും ഈ ഒരു സംഘത്തിനോടൊപ്പം അനുഗമിച്ചിരുന്നു. അതിസാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ് ഹിമാലയ പർവ്വതനിരകൾക്കിടയിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ പാസായ കർദുംലയിലേക്കുള്ള റൈഡ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള അതിശൈത്യകാലത്ത് ഇവിടേക്ക് സഞ്ചാരികൾ എത്താറില്ല. ഏത് നിമിഷവും -30 വരെ താഴ്ന്നേക്കാവുന്ന താപനിലയും ഒപ്പം ഓക്സിജൻ കുറവും ഉയർത്തുന്ന വെല്ലുവിളിയാണ് അതിശൈത്യമുള്ള ഒരു മേഖലയിലേക്കുള്ള. എന്നാൽ ഈ വെല്ലുവിളികളുള്ള യാത്രയെ 3 ബുള്ളറ്റുകളുണ്ട് ആറംഗ സംഘം ഹിമാലയൻ മേഖലകളിലേക്ക് യാത്രയായി എന്നുള്ളത് സാഹസികത ഇഷ്ടപ്പെടുന്ന ആരെയും വെല്ലുവിളികൾ ഉയർത്തുന്നത് തന്നെയാണ്. ത്രസിപ്പിക്കുന്ന ഹിമാലയൻ പർവ്വതങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകൾ, ഏത് നിമിഷവും അപകടം മുന്നിൽ കണ്ടു തന്നെയാണ് ഇങ്ങോട്ടുള്ള റൈഡും. അതിമനോഹരമായ വ്യൂ പോയിന്റുകൾ താണ്ടി ആദ്യമെത്തുക സൗത്ത് പുള്ളിലെ ആർമി ക്യാമ്പിൽ. ഇവിടെയാണ് ആദ്യ പരിശോധന. സർക്കാർ നൽകുന്ന പ്രത്യേക പെർമിറ്റുള്ളവരെ മാത്രമേ പട്ടാളക്കാർ കർദുംലയിലേക്ക് കയറ്റിവിടൂ. ഈ സീസണിൽ ക്യാമ്പിൽ ആദ്യമെത്തിയ ബൈക്ക് യാത്രികരെന്ന നിലയിൽ വെല്ലുവിളികളും ഏറെയായിരുന്നു. സൗത്ത് പുള്ളിൽ നിന്നും കർദുംലയിലേക്ക് 14 കിലോമീറ്റർ ആണ് ദൂരം. ഈ സെക്ടറിലെ ഏറ്റവും അപകടം നിറഞ്ഞ പാത. തീരെ വീതി കുറഞ്ഞ പാതയിൽ ഒരു വശത്ത് മഞ്ഞു പുതച്ച ഹിമാലയൻ മലനിരകളും മറുവശത്ത് അഗാധമായ മലഞ്ചിരിവും. ലേയിൽ നിന്ന് സിയാചിനിലേക്കുള്ള മാർഗമധ്യയാണ് കർദുംല. 1976 കർദുംല വഴി സിയാചിനിലേക്ക് റോഡ് നിർമ്മിച്ചത്. ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഈ ചുരത്തിന്റെ പരിപാലന ചുമതല. പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ തന്ത്രപ്രധാനമായ ഇടം. രാവിലെ 8:30 ലേയിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര 11:30 ലക്ഷ്യസ്ഥാനത്ത് പൂർണ്ണമായും മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന ജൂലൈ മുതൽ നവംബർ വരെ മാത്രമാണ് സഞ്ചാരികൾക്ക് യാത്രിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളുമായി ഓക്സിജൻ കുറവായതാണ് കടുത്ത നിയന്ത്രണത്തിനുള്ള കാരണം. 10 മിനിറ്റിൽ കൂടുതൽ അവിടെ തുടരാൻ ആരെയും അനുവദിക്കാറുമില്ല. എന്നാൽ ഈ അതിശൈത്യകാലത്ത് ബുള്ളറ്റുമായി എത്തിയ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത് 1 മണിക്കൂറിലേറെ അവിടെ ചെലവഴിച്ച ശേഷം. ലൈഫ് ഇൻ എക്സ്ട്രീം എന്നത് ഒരു അപൂർവത തന്നെയാണ്. അത്യുന്നതങ്ങളിലെ ഈ അപൂർവത എന്തെന്ന് അനുഭവിച്ചു തന്നെ അറിയേണ്ടതുമാണ്. സാഹസികതയും ഒപ്പം ശാരീരിക ക്ഷമതയും സമന്വയിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന അപൂർവ അനുഭവമായി യാത്രാ സംഘത്തിലെ ഓരോരുത്തർക്കും കർദുംല പാസിലേക്കുള്ള ഈ റൈഡ്.